അപ്പൊ ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിലും അമ്പലപ്പുഴ അമ്പലത്തിൽ എന്താണ് ഗുരുവായൂരപ്പൻ എവിടെയുള്ളത്, അല്ലെങ്കിൽ അമ്പലപ്പുഴ അമ്പലത്തിനകത്തൊരു ഗുരുവായൂര അമ്പലമോ എന്നൊക്കെ ആൾക്കാർക്കൊരു ഇതുണ്ടാവും ആദ്യമായിട്ട് വരുന്നവർക്ക്. അത് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ നമ്മുടെ എന്താണ് നമ്മളെ യുദ്ധം ചെയ്ത് നമ്മുടെ ഓരോ കോട്ടകളും പിന്നെ ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും എല്ലാം എന്താണ് ഒരു വർഗീയത വളർത്തിക്കൊണ്ടും നമ്മുടെ ഓരോ സംഭവങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ അടുത്ത ലക്ഷ്യം ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരിക്കലും ആരും അടിച്ചോണ്ടിരിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ സ്വന്തമായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരുവായൂരപ്പനെ ആരും കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് ഇവിടെയാണ് കൊണ്ട് സേഫായിട്ട് കൊണ്ടിരുത്തിയത്. ഒരു 17-18 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു നിവേദ്യം, എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു, പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് ഗുരുവായൂര അമ്പലത്തിലോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ കറക്റ്റായിട്ട് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അമ്പലപ്പുഴ പായസത്തിന്റെ നിവേദ്യം നടക്കുമ്പോൾ നമ്മുടെ ഗുരുവായൂര അമ്പലം അടച്ചിടും. കാരണം ഉണ്ണിക്കണ്ണൻ ഇവിടെ വരും കഴിക്കാൻ, പാൽപായസം കഴിക്കാനായിട്ട് ഉണ്ണിക്കണ്ണൻ ഇന്നും ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോ കുറെ അമ്പല വിശേഷങ്ങളൊക്കെ കേട്ടു, ഇനിയിപ്പോ നമുക്ക് നമ്മളുടെ വിശേഷങ്ങൾ കുറച്ച് പറയണ്ടേ? കുറച്ച് നമ്മളുടെ വിശേഷങ്ങൾ. അല്ല, എങ്ങനെ പൊതുവേ അമ്പല ദർശനമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്? ഞാൻ അങ്ങനത്തെ ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ ആ ഒരു ഭക്തിയുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. കുറെ ചന്ദ്രേട്ടൻ എവിടെയാ? കാരണം ചന്ദ്രേട്ടനില് എന്റെ ചന്ദ്രേട്ടന് ശനിദോഷമുണ്ട്. അപ്പൊ ഞാൻ പണ്ട് ബാലഗോകുലം, നമ്മുടെ വീടിന്റെ അവിടെ ബാലഗോകുലം നടക്കാറുണ്ട് ക്ഷേത്രത്തില്. അപ്പൊ നമ്മൾ ഓരോ സെക്ഷനിലും ഓരോ ദിവസം ഓരോ മന്ത്രങ്ങൾ വെച്ച് പഠിപ്പിക്കും എല്ലാ മന്ത്രങ്ങളൊക്കെ. പക്ഷേ നമ്മളൊരു 7-8 ഒക്കെ ആയപ്പോഴത്തേന് സ്റ്റാൻഡേർഡിലായപ്പോഴത്തേന് നിർത്തി. അപ്പൊ അന്ന് മുതൽ പഠിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പലാശ, പുഷ്പസങ്കാശം, താരകാഗ്രഹമസ്തകം, പക്ഷേ ചന്ദ്രേട്ടനിലും കൂടെ പഠിക്കാൻ പറ്റി. ചന്ദ്രേട്ടനിലാണെങ്കിലും ദോഷം മാറാൻ എപ്പോഴും ദൈവത്തെ വിളിക്കുകയും അവിടെ എന്ത് പൂജ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ക്യാരക്ടറാണ് സുഷമയുടേത്. എന്താ അമ്പലത്തിൽ പോകുന്ന സ്വഭാവം ഇല്ലേ? ഞാനിങ്ങനെ എപ്പോഴും ദൈവങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അല്ല, പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്ത് ഞാനിങ്ങനെ പരീക്ഷ ആകുമ്പോ പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാറേ ഇല്ല. ഫുൾ ടൈം പഠിച്ചില്ലെങ്കിൽ അമ്പലം ഞാൻ ദർശനം പറയാറില്ലേ. അത് ഗുജറാത്താണ്, ഗുജറാത്ത് ഭുജിലാണ്. നമ്മൾ അവിടെ പോയപ്പോ അവിടത്തെ ചെറിയ അമ്പലങ്ങളിലെല്ലാം പോയിരുന്നു. പക്ഷെ അവിടെ വേറെ ടോട്ടലി ഡിഫറെന്റ് കൾച്ചർ അല്ലേ.